സിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് മുസ്തഫിക്ക് പകരം എന്തുകൊണ്ട് വിൻസെന്റ് ഗോമസിനെ നമ്മളുടെ മാനേജ്മെന്റ് ടീമിൽ എത്തിച്ചു? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ത്? പിന്നെ നമ്മളുടെ വിൻസെന്റ് ഗോമസ് എങ്ങനെ നല്ലൊരു പ്ലെയർ ആണോ, നമ്മുടെ മുഹമ്മദ് മുസ്തഫയൊക്കെ തമ്മിൽ നിന്ന് എന്തൊരു വ്യത്യാസമുണ്ട്? പിന്നെ മുഹമ്മദ് മുസ്തഫയെ കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് ടീമിൽ നിലനിർത്താത്തതിന്റെ കാരണം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വിൻസെന്റ് ഗോമസ് അടുത്ത ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആവാൻ യോഗ്യനാണോ എന്നും കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ വി എസ് നമ്മളുടെ വിൻസെന്റ് ഗോമസ് ആണ്. അപ്പോൾ ഒരു കമ്പയർ വീഡിയോയും പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മുഹമ്മദ് മുസ്തഫ ടീം വിട്ടതിന്റെ കാരണവും പിന്നെ വിൻസെന്റ് ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ക്യാപ്റ്റൻ ആവാൻ യോഗ്യനാണോ അതൊക്കെ പറഞ്ഞിട്ട് മുന്നേ നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു കമ്പയർ വീഡിയോ ചെയ്യാം. അപ്പൊ നമ്മൾ മാർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു സബ്ജക്ട് എടുത്തിട്ട് ഇവർ അഥവാ ഒരു ഗോൾഡ് സ്കോറിംഗിന്റെ എടുത്തിട്ട് അവർ എങ്ങനെയാണ് ഈ രണ്ടു പേരും ഗോൾ സ്കോറിംഗിൽ എങ്ങനെയാണ് ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്ലബ് എക്സ്പീരിയൻസ്. അതായത് നമ്മളുടെ ഒരു താരം കേരള ബ്ലാസ്റ്റ് സൈൻ ചെയ്യുകയോ അഥവാ കേരള ബ്ലാസ്റ്റ് വരുമെന്ന് റൂമർ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആരാധകരും ആയാലും എന്നെ പോലത്തെ സ്പോർട്സ് ചാനലും ആദ്യം നോക്കുന്നത് അവരുടെ മുൻ ക്ലബുകളെ പറ്റിയും അവർ ഏതെങ്കിലും വലിയ വലിയ ക്ലബുകൾ കളിച്ചിട്ടുണ്ടോ, റിയൽ മാഡ്രിഡ്, ബാഴ്സലോണ തുടങ്ങിയ ക്ലബുകളിൽ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മളുടെ ആരാധകർ നോക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫയാണെങ്കിൽ ആഫ്രിക്കൻ ഫുട്ബോളിലൊക്കെ കളിച്ചിട്ടുണ്ട്, ഒരു നൈജീരിയൻ ലീഗുകളിൽ കളിച്ചിട്ട്, നൈജീരിയയിലെ വലിയ വലിയ ക്ലബുകൾ ഐ എസ് എല്ലിലേക്കാട്ടും വലിയ വലിയ ലീഗുകളിൽ, ആഫ്രിക്കയിലെ വലിയ വലിയ ലീഗുകളിൽ കളിച്ചിട്ട് ഒരു പരിചയ സമ്പത്ത് നമ്മളെ മുഹമ്മദ് മുസ്തഫയ്ക്ക് ഉണ്ട്. എന്നാൽ നമ്മൾ മുഹമ്മദ് മുസ്തഫയ്ക്ക് നമ്മൾ ഐ എസ് എല്ലിലേക്കാട്ടും മികച്ച ലീഗിൽ കളിച്ച ഒരു പരിചയ സമ്പത്ത് ഉണ്ടെങ്കിലും നമ്മളുടെ വിൻസെന്റ് ഗോമസിനെ നല്ലൊരു ഐ എസ് എല്ലിനെക്കാട്ടും പിന്നെ ആഫ്രിക്കൻ ഫുട്ബോളിനെക്കാട്ടും ഏറ്റവും വലിയ ലീഗായ ലാലിഗയിൽ കളിക്കാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു താരമാണ്. അതിനൊരു ക്വാളിറ്റി ഇദ്ദേഹത്തിനുണ്ട്. അതിനായി ഇദ്ദേഹം ക്ലബ് എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് താരങ്ങളെ ഏറ്റവും വലിയ താരം എന്ന് പറയുന്നത് നമ്മുടെ വിൻസെന്റ് ഗോമസ് ആണ്. അപ്പോൾ 3 വർഷമാണ് ഈ ലാലിഗയിൽ കളിക്കാൻ ഒരു അവസരം ലഭിച്ചത്. അതും ഇദ്ദേഹം ഒരു ക്ലബിൽ ഒരു 5 വർഷം തുടർന്നതിന് ശേഷം, 2 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കഴിവും പിന്നെ മറ്റു താരങ്ങളെ കഴിവ് കാരണം ഇദ്ദേഹത്തിന് ലാലിഗയിലേക്ക് പ്രൊമോഷൻ കിട്ടുകയും ലാലിഗയിൽ 3 വർഷം അവർ നന്നായി കളിക്കുകയും ചെയ്തിരുന്നു. ആ 3 വർഷവും ഇദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ക്ലബ് എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട്. അതും മികച്ച ഒരു ലീഗിൽ കളിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ക്ലബ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൻസെന്റ് ഗോമസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, മുഹമ്മദ് മുസ്തഫ താഴ്ന്നാണ് നിൽക്കുന്നത്. എല്ലാവരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾ സ്കോറിംഗ്. അപ്പോൾ രണ്ട് താരങ്ങളുടെ ഗോൾ സ്കോറിനെ പറ്റിയാണ് മറ്റുള്ളവർ എല്ലാവരും കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഹമ്മദ് മുസ്തഫയെ പറ്റി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചപ്പോൾ ഇദ്ദേഹം അറ്റാക്കിങ്ങിലേക്ക് കുറച്ച് സപ്പോർട്ട് തന്നിരുന്നു, എന്നാലും ഗോൾ സ്കോറിങ്ങിന് ശ്രമിക്കുകയോ ഷോട്ട് അധികം ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുകയോ ചെയ്തിട്ടില്ല. അതിനായി ഇദ്ദേഹത്തിന്റെ മറ്റു കളികൾ നോക്കുമ്പോഴോ ഇദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ഒരു ഡിഫൻസിനെ സഹായിച്ചുകൊണ്ടും പിന്നെ ബോൾ സെന്ററിലേക്ക് ഫോർവേഡിലേക്കും കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ഡിഫൻസ് മിഡ്ഫീൽഡർ ആകേണ്ട രീതിയിൽ മാത്രമാണ് ഇദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷേ വിൻസെന്റ് ഗോമസിന് നോക്കുകയാണെങ്കിൽ വിൻസെന്റ് ഗോമസ് അറ്റാക്കിന് സഹായിക്കുകയും പിന്നെ ഗോൾ സ്കോറിങ്ങിലും ബോൾ എവിടെ കിട്ടുന്ന അപ്പോൾ പോയി ഗോൾ അടിക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മുഹമ്മദ് മുസ്തഫയെ നോക്കുകയാണെങ്കിൽ ഗോൾ സ്കോറിങ്ങിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് വിൻസെന്റ് ഗോമസ് ആണ്. ഗോൾ ശരാശരി ഏറ്റവും കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരു 8 നമ്മൾ മുഹമ്മദ് മുസ്തഫയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 വിൻസെന്റ് ഗോമസിന് കൊടുക്കുക എന്ന രീതിയിൽ ചെറിയൊരു മുൻഗണന നമ്മൾ വിൻസെന്റ് ഗോമസിനുണ്ട്. കാരണം ഇദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡർ ആണെങ്കിലും ഇദ്ദേഹം അറ്റാക്കിലേക്ക് പോയി ഗോൾ അടിക്കുക ഇദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, ചില കളികളിൽ ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇദ്ദേഹം ഒരു ഗോൾ സ്കോറിങ്ങിൽ കുറച്ച് മുന്നിട്ടാണ് നിൽക്കുന്നത്. ഈ വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷനിങ്ങിനെ പറ്റിയാണ്. രണ്ട് താരങ്ങളുടെ പൊസിഷനിങ്ങിനെ പറ്റിയാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫയെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് മിഡ്ഫീൽഡർ ഇദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുക. എന്നാൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസാന ചില മത്സരങ്ങളിൽ ഇദ്ദേഹം കുറച്ച് കയറി മറ്റ് അറ്റാക്കിങ്ങിനെ സഹായിച്ചിരുന്നു, അഥവാ അറ്റാക്കിൽ പാസിംഗ് മാത്രം കൊടുത്തിരുന്നുള്ള അല്ലാതെ ക്രോസിങ്ങോ ത്രൂ ബോളോ ഒന്നും നൽകിയിരുന്നില്ല. അറ്റാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഫസ്റ്റ് വൺ ടച്ച് പാസ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ വിൻസെന്റ് ഗോമസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡ് കളിക്കുന്നു എങ്കിലും ഇദ്ദേഹം ഡിഫൻസിനെ വളരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അറ്റാക്കിങ്ങിന് ആവശ്യമുള്ള സമയത്ത് ഇദ്ദേഹം അറ്റാക്കിങ്ങിലേക്ക് ചെന്ന് കോർണർ എടുക്കുന്ന സമയം അഥവാ ഫ്രീ കിക്ക് പിന്നെ കൗണ്ടർ അറ്റാക്കിലൊക്കെ ഇദ്ദേഹം അറ്റാക്കിന് ചെന്ന് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അറ്റാക്കിനെ സഹായിക്കാനും ഇദ്ദേഹം തുനഞ്ഞിരുന്നു, അഥവാ ഇദ്ദേഹം ആഗ്രഹിക്കുക അഥവാ ഇദ്ദേഹത്തിന്റെ കഴിവ് അവിടെയും പ്രകടിപ്പിച്ചിരുന്നു. ഇദ്ദേഹം അറ്റാക്കിന് സഹായിച്ചിരുന്നു. മുഹമ്മദ് മുസ്തഫയേക്കാൾ അറ്റാക്കിങ്ങിനെ ഇദ്ദേഹം
സഹായിച്ചിരുന്നത്. അത് എന്നത് ഇദ്ദേഹത്തിന്റെ സ്കിൽസ് വീഡിയോയിലും ഇദ്ദേഹത്തിന്റെ ക്ലബിലെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അറ്റാക്കിങ്ങിന് കുറച്ച് മുൻഗണന നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡ് കളിക്കുന്നു എങ്കിലും ഇദ്ദേഹം ഒരു ഓൾറൗണ്ടർ പ്ലെയർ ആയിട്ടായിരുന്നു ഇദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷെ മുസ്തഫയാണെങ്കിൽ ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ആഭ്യന്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫൻഡിങ്ങും ഇവിടെ അറ്റാക്കിങ്ങും. അപ്പൊ ഡിഫൻഡിങ്ങിൽ മാത്രമാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ ഓൾറൗണ്ടർ ആയിട്ട് നിന്നിരുന്നത്. അല്ലാതെ നമ്മുടെ ഗ്രൗണ്ട് മുഴുവൻ ഓടി നടന്നിട്ടുള്ള ഒരു താരമായിട്ട് മാറിയിരുന്നില്ല മുഹമ്മദ് മുസ്തഫ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിസന്റ് ഗോമസിനേക്കാൾ താഴെയാണ് എന്ന് മാത്രം. പിന്നെ അടുത്തെന്ന് പറയുന്നത് രണ്ട് താരങ്ങൾക്കും രണ്ട് തുല്യമായിട്ടുള്ള നിൽക്കുന്ന രീതിയിലുള്ളതാണ് നമ്മളുടെ മാർക്കിങ് ഓരോ താരത്തിനും മാർക്ക് ചെയ്യുക എന്നതിൽ നോക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫയ്ക്കും വിൻസെന്റ് ഗോമസിനും ഓരോ രീതിയിലാണ് അവർ ഓരോ പെർസെന്റേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വിൻസെന്റ് ഗോമസ് തന്നെ അറ്റാക്കിൽ പോകുമെങ്കിലും ഇദ്ദേഹം നല്ലൊരു ഡിഫൻസ് മിഡ്ഫീൽഡർ ആണ്. അഥവാ നമ്മളെ മാർസലോ റൊണാൾഡോ മെസ്സി ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഒക്കെ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ചിലതിൽ വിജയിക്കുക ചിലതിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം നല്ലൊരു ഡിഫൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ മുഹമ്മദ് മുസ്തഫയാണെങ്കിലും നമ്മൾ ISL കണ്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ടീമിനെതിരായിട്ട് കളിക്കുമ്പോൾ കറക്റ്റ് മാർക്കിംഗ് ആണ്. നല്ല ഫോർവേഡിന് അദ്ദേഹത്തിന് കൊടുത്ത പ്ലെയറിനെ കറക്റ്റ് മാർക്കിംഗ് ആയിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടാളും പ്ലെയേഴ്സിന് മാർക്കിംഗ് അഥവാ പൊസിഷൻ മാർക്കിംഗ് പ്ലെയേഴ്സിന് മാർക്കിങ്ങിലൊക്കെ നല്ലൊരു മികച്ച ഒരു പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനായി ഇവർ മികച്ചൊരു പ്രകടനം തന്നെയാണ് നമ്മളെ പ്ലെയേഴ്സിന് മാർക്കിങ്ങിൽ കിട്ടിയിട്ടുണ്ടായത്. അപ്പൊ ഈ ഒരു വ്യത്യാസം ഇവർ കാണുന്നില്ല. ഇവർ രണ്ടാൾ തുല്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അടുത്തുണ്ട് സ്പീഡ്, സ്റ്റാമിന, ഹെൽത്ത്. ഈ മൂന്നിനാൾ നോക്കുകയാണെങ്കിൽ മൂന്നും രണ്ടുപേർക്ക് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നുപേരും ഇത് ഹെൽത്ത് രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്, നന്നായി യൂസ് ചെയ്യണം. അവരുടെ ഹെൽത്ത് അവർ ഡിഫെൻഡിങ്ങിന് വേണ്ടി നല്ല യൂസ് ചെയ്യണം, അഥവാ അവരുടെ ഒരു ഇത് ബോഡി അവർ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാമിനയാണെങ്കിൽ രണ്ടുപേർക്കും അവരുടെ സ്റ്റാമിന യൂസ് ചെയ്യല്ല. കാരണം അവർ റണ്ണിങ് ചെയ്ത് കളിച്ചിട്ടില്ല അവർ കളിച്ച ക്ലബുകളിലൊന്നും. അതുകൊണ്ട് അവരുടെ സ്റ്റാമിനെ പറ്റി ഇവിടെ ഒരു ഇത് വരുന്നില്ല. കാരണം ഒരു വലിയൊരു കാര്യം വരുന്നില്ല, കാരണം അവർ സ്റ്റാമിന യൂസ് ചെയ്തെന്ന് ഇവരുടെ കളി നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇവർ റണ്ണിങ്ങിനൊന്നും പോവാത്ത കാരണം ഇവർ സ്പീഡ് വലിയ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവർ ഒരു ജസ്റ്റ് ഒരു രീതിയിൽ മാത്രം അവരവിടെ നിൽക്കും, അവർ പാസിംഗ് ചെയ്യും, ക്രോസിംഗ് കൊടുക്കും, എന്ന രീതിയിൽ മാത്രമാണ് രണ്ട് താരങ്ങളും. അഥവാ വിൻസെന്റ് ഗോമസ് ക്രോസിംഗും കൊടുക്കും, നല്ല മുഹമ്മദ് മുസ്തഫയാണ് ഡിഫൻഡിങ് മാത്രം. അപ്പൊ അവർ നോക്കുകയാണെങ്കിൽ സ്പീഡിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു ഇതൊരു രീതിയൊന്നുമില്ല, സ്പീഡൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം ചെറിയൊരു ഓട്ടം എന്ന രീതിയിൽ, അത് ഒരു വിങ്ങറുടെ പോലെ ഒരു ഫോർവേഡ് പോലെ അത്ര സ്പീഡൊന്നും ഇവർക്കില്ല. ഇവരിൽ അടുത്തെന്ന് പറയുന്നത് പാസിംഗും പിന്നെ ഡിഫൻഡിങ്ങുമാണ്. അപ്പൊ പാസിംഗിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മുഹമ്മദ് മുസ്തഫയാണെങ്കിൽ അറ്റാക്കിങ് സഹായിക്കാൻ പോകുകയൊന്നും അധികം അങ്ങനെ ക്രോസിംഗോ പാസിംഗോ ത്രൂ ബോളോ ഒന്നും നൽകുകയില്ല. അദ്ദേഹം ആവശ്യമുള്ള സമയത്ത് മാത്രം ഫസ്റ്റ് ടച്ച് പാസിംഗ് അഥവാ വൺ ടച്ച് പാസിംഗ് മാത്രമേ ഇദ്ദേഹം ചെയ്യുകയുള്ളൂ. അല്ലാതെ ഹോൾഡ് ചെയ്തതിനു ശേഷം ഡ്രിബ്ലിംഗോ അങ്ങനെ ഒരു കാര്യമൊന്നും ഇദ്ദേഹത്തിന്റെ ഭാഗമൊന്നുമില്ല. അപ്പൊ പാസിംഗ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വൺ ടച്ച് പാസിംഗ് മാത്രമാണ് നമ്മളെ മുഹമ്മദ് മുസ്തഫ ചെയ്യുക. എന്നാൽ നമ്മളുടെ വിൻസെന്റ് ഗോമസിനെ പറ്റിയ പാസിംഗിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നല്ല നല്ല പാസുകൾ ത്രൂ പാസുകളും ക്രോസിംഗും ഒക്കെ ഇദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അഥവാ ഒരു ഓൾറൗണ്ടർ പ്ലെയർ ആയിട്ടാണ് ഇദ്ദേഹം കളിച്ചിരുന്ന ക്ലബുകളിൽ തിളങ്ങിയിരുന്നത്. അതിനായി ഇദ്ദേഹം നല്ല പാസിംഗിലൊക്കെ ഇദ്ദേഹം നമ്മുടെ മുഹമ്മദ് മുസ്തഫയേക്കാൾ കുറച്ച് മുന്നിട്ട് നിന്നിരുന്നു. അപ്പൊ നമ്മൾ ഈ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഡിഫൻഡിങ്ങിനെ പറ്റിയാണ്. ഡിഫൻഡിങ് പറ്റി നോക്കുകയാണെങ്കിൽ നമ്മളുടെ മുഹമ്മദ് മുസ്തഫയും വിൻസെന്റ് ഗോമസും രണ്ടും ഓരോ തുല്യമാണ്. കാരണം മുഹമ്മദ് മുസ്തഫയെ നമ്മൾ ISL നമ്മൾ കണ്ടിട്ടുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്ര മികച്ച ഡിഫൻഡിങ് ആണ് കാഴ്ചവെച്ചിരുന്നത്. ഒരു സെന്റർ ബാക്ക് ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം സെന്ററിൽ ഇറങ്ങി വന്നിട്ട് നല്ലൊരു ഡിഫൻഡിങ് ആണ് ആരാധകർക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. വിൻസെന്റ് ഗോമസ് ആണെങ്കിലും ഇദ്ദേഹം സെന്ററിലേക്ക് ഇറങ്ങി വന്നിട്ട് സഹായിച്ചില്ലെങ്കിലും ഇദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നുണ്ട്. ആ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് വരുന്ന താരങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവരിന്ന് ബോൾ മേടിച്ചുകൊണ്ട് അറ്റാക്കിങ്ങിലേക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ഡിഫൻഡിങ് ആണ് രണ്ടുപേര് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫൻഡിങ് നോക്കുകയാണെങ്കിൽ വിൻസെന്റ് ഗോമസും മുഹമ്മദ് മുസ്തഫയും രണ്ടുപേരും തുല്യമാണ്. അപ്പോൾ നമ്മൾ ഡിഫൻഡിങ്ങിൽ ഇവരെ ഈക്വലായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ വീഡിയോയിൽ ഇന്നത്തെ കമ്പയർ വീഡിയോ നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് കമ്പയർ ചെയ്തത്, അല്ലാതെ മുഴുവനായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ ആവശ്യം നമ്മൾ ഒരു പ്ലെയർ നോക്കുമ്പോൾ പ്ലെയറിൽ എന്താണ് നമ്മൾ ആദ്യം നോക്കുക, അതാണ് മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ മുഹമ്മദ് മുസ്തഫയെ എന്തുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് കോൺട്രാക്ട് ടെസ്റ്റിനേഷൻ ചെയ്തില്ല. സോ വേറൊരു കാര്യമൊന്നുമല്ല, നമ്മുടെ വിൻസെന്റ് ഗോമസിനെ പോലത്തുള്ള ഒരു പ്ലെയറെയാണ് ഇപ്പോൾ കിബുക്കനക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ടെസ്റ്റിനേഷൻ ചെയ്യാതിരുന്നത്. കാരണം നമ്മളുടെ കിബുക്കന രണ്ട് സെന്റർ ബാക്കിനെ അല്ലെങ്കിൽ രണ്ട് നല്ല അടിപൊളി രണ്ട് സെന്റർ ബാക്കിനെ ടീമിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളെ അറ്റാക്കിലേക്ക് വിടാനാണ് നമ്മൾ കിബുക്കന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ മുഹമ്മദ് മുസ്തഫയെ പോലുള്ള ഒരു പ്ലെയറെ ടീമിൽ നിലനിർത്താതിരുന്നത്. കാരണം ഇദ്ദേഹത്തെ നിലനിർത്തുകയും ഒരു സെന്റർ ബാക്ക് മൂന്ന് സെന്റർ ബാക്കിനെ നിലനിർത്തുകയും തുല്യമാണ്. അതുകൊണ്ടാണ് ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കോൺട്രാക്ട് ടെസ്റ്റിനേഷൻ ചെയ്ത് നിർത്താതിരുന്നത് എന്നതാണ് ഒരു കാരണം.
കാരണം അഥവാ ഒരു റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ അവസാനിക്കുന്ന മുന്നേ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ എനിക്കൊന്ന് മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വിസന്റ് ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ക്യാപ്റ്റൻ ആവാൻ യോഗ്യനാണോ അഥവാ ക്യാപ്റ്റൻ ആകുമോ. നമ്മളുടെ വിസന്റ് ഗോമസ് ആണെങ്കിൽ ഒരു ക്യാപ്റ്റൻസി അഥവാ ഒരു ലീഡർഷിപ്പ് ഇദ്ദേഹത്തിന്റെ ഗ്രൗണ്ടിൽ അഥവാ ഇദ്ദേഹം കളിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ടീം തോൽക്കുന്ന സമയമാണെങ്കിലും ജയിക്കുന്ന സമയമാണെങ്കിലും ഏത് പ്രതിസന്ധിയിലായാലും ഇദ്ദേഹം ആ ടീമിനെ വളരെ സപ്പോർട്ട് ചെയ്ത് അഥവാ ഒരു പ്ലേ മേക്ക് ചെയ്തുകൊണ്ട് ടീമിനല്ല ഭാരം ഒരുമിച്ച് തുമ്മുന്നത് കൊണ്ട് പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കുക അങ്ങനൊക്കെ രീതിയിൽ വരുന്ന നല്ലൊരു പ്ലെയറാണ്. അതുകൊണ്ട് ഇദ്ദേഹം അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ആവാൻ വളരെ ചാൻസ് ഉണ്ട്. ഇദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബ് ഇദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നൽകിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പിനുള്ള ഒരു കഴിവ് കാരണമാണ് ഇദ്ദേഹത്തിന് ക്യാപ്റ്റൻ നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ സൈൻ ചെയ്തിട്ടുള്ള വിദേശ താരങ്ങളിൽ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യനായിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് ഈ വിൻസെന്റ് ഗോമസ് ആണ്. അതിന് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ എങ്ങനെ ഒരു പിന്തുണ നൽകുന്നു അത് സംബന്ധിച്ചായിരിക്കും നമ്മൾ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ഈ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് നിങ്ങൾ സദാ ശ്രമിക്കുന്നത് അഥവാ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പിന്തുണയ്ക്കുക അഥവാ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സ്.